വെറുതെ പുലിവാലി പിടിക്കേണ്ട, അവളെ നിയന്ത്രിക്കാൻ പറ്റില്ല. ആനിനെ നായികയാക്കിയപ്പോൾ പിതാവ് പറഞ്ഞത്. ലാൽ ജോസ് ചിത്രങ്ങളിൽ വൻ ഹിറ്റായ സിനിമകളിൽ ഒന്നാണ് 2010 റിലീസ് ചെയ്ത എൽസമ്മ എന്ന ആൺകുട്ടി. ആൻ അഗസ്റ്റിൻ, കുഞ്ചാക്കോ ബോബൻ, ഇന്ദ്രജിത്ത് തുടങ്ങി നിരവധി അഭിനേതാക്കൾ അണിനിരന്ന സിനിമ കുടുംബ പ്രേമികൾ പ്രേക്ഷകർക്കിടയിൽ വലിയ സ്വീകാര്യത നേടി. ആൻ അഗസ്റ്റിൻ അഭിനയിച്ച ആദ്യ സിനിമയാണ് എൽസമ്മ എന്ന ആൺകുട്ടി. അരങ്ങേറ്റ ചിത്രത്തിന് തന്നെ ടൈറ്റിൽ റോളാണ് ആൻ അഗസ്റ്റിന് ലഭിച്ചത്. അന്തരിച്ച നടൻ അഗസ്റ്റിൻ്റെ മകളാണ് ആൻ. സിനിമാ ലോകത്തേക്കുള്ള അരങ്ങേറ്റം ഗംഭീരമാക്കിയ ആൻ അഗസ്റ്റിനെ തേടി പിന്നീട് നിരവധി സിനിമകളെത്തി. ആൻ അഗസ്റ്റിനെ സിനിമയിലേക്ക് തിരഞ്ഞെടുത്തതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് സംവിധായകൻ ലാൽ ജോസ്. സഫാരി ടിവിയോടാണ് പ്രതികരണം. അഗസ്റ്റിൻ ആ സമയത്ത് സുഖമില്ലാതെ കിടപ്പിലാണ്. ഞാൻ അദ്ദേഹത്തെ ഒന്ന് കണ്ടേക്കാമെന്ന് കരുതി വീട്ടിൽ പോയി. വീടിൻ്റെ വാതിൽ തുറക്കുന്നത് ഒരു പെൺകുട്ടിയാണ്, മകളാണെന്ന് എനിക്ക് മനസ്സിലായി. ഫേസ്ബുക്കിൽ സുഹൃത്തുക്കളായി ഒരുപാട് പെൺകുട്ടികളാണല്ലോ, എല്ലാവരും റിക്വസ്റ്റ് ചെയ്താൽ ആക്സെപ്റ്റ് ചെയ്യുമോ എന്ന് അവൾ ചോദിച്ചു. ആരാണെന്ന് നോക്കാറില്ലെന്ന് ഞാൻ മറുപടി നൽകി. ഞാനാണെന്ന് മനസ്സിലാകാതെയാണോ അക്സെപ്റ്റ് ചെയ്തതെന്ന് അവൾ അവളുടെ പ്രൊഫൈൽ നോക്കിയപ്പോൾ ഹെൽമെറ്റ് വെച്ചിരിക്കുന്ന പ്രൊഫൈൽ പിക്ചർ, അവളുടെ കുസൃതിയൊക്കെ കണ്ടു വേണമെങ്കിൽ എൽസമ്മയാകാൻ പറ്റുന്ന കുട്ടിയാണെന്ന് തോന്നി. അപ്പൻ്റെ ഷർട്ടും മുണ്ടും ഉടുത്താണ് വീട്ടിൽ നിന്നിരുന്നത്. സംസാരത്തിനിടയിൽ നിനക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. കാശ് തന്നാൽ ഞാൻ എന്തും ചെയ്യും, പക്ഷേ പൂവ് കൊടുക്കാൻ പോലും സ്റ്റേജിൽ കയറിയിട്ടില്ല. ധൈര്യമുണ്ടെങ്കിൽ അഭിനയിപ്പിക്കുന്ന അവൾ അഗസ്റ്റിൻ ചേട്ടനോട് ചോദിച്ചപ്പോൾ, നീ വെറുതെ പുലിവാരി പിടിക്കേണ്ട, ഇവിടെ ഇന്ന് ഇവിടെ നിർത്തിയാൽ പിന്നെ നോക്കുമ്പോൾ ബാംഗ്ലൂരോ മദ്രാസോ ആയിരിക്കും. വിചാരിക്കുന്ന പോലെ നിനക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റില്ല. ഒരു അനുസരണയുമില്ല. അദ്ദേഹം ആൻ അത് പറഞ്ഞ് കേട്ട് ചിരിക്കുന്നുണ്ട്. അടുത്ത ആഴ്ച ഫോട്ടോഷൂട്ട് നടത്തി. അങ്ങനെ എൽസമ്മയായി ആൻ അഗസ്റ്റിൻ തീരുമാനിച്ചു. അഗസ്റ്റിൻ ചേട്ടൻ്റെ രണ്ടാമത്തെ മകളാണ് ആൻ അഗസ്റ്റിൻ എന്നും ലാൽ ജോസ് ചൂണ്ടിക്കാട്ടി. ഷൂട്ടിംഗ് തുടങ്ങിയപ്പോഴുണ്ടായ അനുഭവങ്ങളും ലാൽ ജോസ് പങ്കുവച്ചു. ഷൂട്ട് തുടങ്ങിയപ്പോൾ ആനിൻ്റെ സ്മാർട്ട്നെസ് പോയി. ആളുകളെ കാണുമ്പോൾ പരിഭ്രമം തോന്നുന്നുണ്ട്. നായികയായി മറ്റാരെയെങ്കിലും നോക്കിയാലോ എന്ന് ആൻ ചോദിച്ചു. നെടുമുടി വേണു ഉൾപ്പെടെയുള്ളവർ ധൈര്യം കൊടുത്താണ് ആദ്യത്തെ സീൻ ഷൂട്ട് ചെയ്തത്. രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ആൻ അഗസ്റ്റിൻ്റെ പേടിയൊക്കെ മാറിയെന്ന് ലാൽ ജോസ് വ്യക്തമാക്കി. സിനിമ മികച്ച വിജയം നേടിയെന്ന് ലാൽ ജോസ് ഓർത്തു.